ഹായ് ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ജാമ റേഡിയോ. ഇത്രയും നാളും വീഡിയോ ഇടാതെ എവിടെയായിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നു. സോറി, ഇത്ര തിരക്കായിപ്പോയി. അധികം താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫെയറിലെ ലവേഴ്സിന്റെ എപ്പിസോഡ് 13 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഷെഫ് ഷെൻ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു അല്ലേ. ലിങ്ക് ചെയ്യാനുമായിട്ട് പുതിയൊരു ഹോട്ടലിൽ വന്നിട്ട് ആ കുടുമ്മയുള്ള മാമന്റെ തലയിലോട്ട് നൂഡിൽസ് ഒഴിക്കുന്നവരെയായിരുന്നു കണ്ടിരുന്നത്. ഷെൻ അത് മനഃപൂർവ്വം ചെയ്തതാണ് ആ കുടുമ്മി മാമനും മനസ്സിലായി. ഉടനെ ഷെന്നിന്റെ ഷർട്ടി പിടിച്ചിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്, നിനക്കിപ്പോ എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഏയ്, പെണ്ണുങ്ങളുടെ അടുത്ത് ബഹളം വെക്കുന്ന അത്ര മിടുക്കൊന്നും അല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഷെന്നെ നല്ല രീതിയിൽ അപമാനിച്ചു വിടുന്നുണ്ട്. നമ്മുടെ ലേഡി ഷെഫിന് ഇതെല്ലാം ഷെൻ അവക്ക് വേണ്ടിയാണ് ചെയ്തത് എന്നൊക്കെ അറിയാം. പക്ഷെ അതൊന്നും കാണിക്കാതെ ഗൗരവത്തോടുകൂടി നീ ഇപ്പൊ ഇവിടെ എന്തിനാ വന്നതെന്ന് ചോദിക്കുകയാണ്. അത് ആക്ച്വലി ന്യൂഡിൽസ് തന്നെ വന്നതാ. പക്ഷെ എന്ത് ചെയ്യാനാ, ലിഞ്ച് ചെയ്യാൻ വാ, നമുക്ക് നമ്മുടെ റെസ്റ്റോറന്റിൽ പോവാം, ഇവിടെ ഫുഡ് കൊള്ളില്ല എന്ന് പറഞ്ഞ് കളിയാക്കിട്ട് ഓടുകയാണ്. ഇവിടുന്ന് ഓപ്പോസിറ്റ് ഉള്ള ഷെന്നിന്റെ റെസ്റ്റോറന്റിലേക്ക് ഓടി കയറി കഴിഞ്ഞ ഉടനെ ജിൻജിയൻ ചോദിക്കുകയാണ്, ഏയ് സത്യം പറ, ഇതല്ലേ ആള്? ആ ചോദ്യം കേട്ടിട്ട് ഷെഫ് ഷെന്നിന് അങ്ങ് നാണായി. അതെ എന്നൊക്കെ നാണത്തോട് പറയാണ്. നെക്സ്റ്റ് സീനിൽ യാഞ്ചിയനെയാണ് കാണിക്കുന്നത്. യാഞ്ചിയൻ ഭാഗ്യൊക്കെ എടുത്ത് കയ്യിലൊരു പട്ടിക്കുട്ടിയൊക്കെ ആയിട്ട് എവിടെ സ്റ്റേ ചെയ്യേണ്ടതെന്ന് അറിയാതെ നടക്കുകയാണ്. കറക്റ്റ് ആ സമയത്ത് യാഞ്ചിയന്റെ ഫ്രണ്ടും ഓപ്പോസിറ്റ് വരുന്നുണ്ട്, അയാളുടെ ഫാമിലിയോട് കൂടെ. ഫ്രണ്ട് ഉടനെ ഇത് തന്റെ കസിൻ ആണെന്ന് പറഞ്ഞ് ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ഫ്രണ്ടിനെ എണ്ണയിലിട്ട് വറുക്കുകയാണ് അയാളുടെ വൈഫ്. ഇതിനു മുമ്പ് ഇങ്ങനൊരു കസിന്റെ കാര്യം താൻ പറഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ തന്നെ ഈ കസിൻ ഇപ്പൊ പെട്ടെന്ന് എവിടുന്ന വന്നത്, ആ പട്ടിക്കുട്ടിയോ, ഇയാളെ നമ്മുടെ കൂടെ സ്റ്റേ ചെയ്യിക്കാനാണോ, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാവം യാഞ്ചിയൻ ഈ ബഹളം എല്ലാം പുറത്തിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇനി താൻ കാരണം ഒരു വഴക്കുണ്ടാവണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് പറയാതെ തന്നെ യാഞ്ചിയൻ അവിടുന്ന് പോവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹീറോ കോൺസെൻട്രേറ്റ് ചെയ്തെന്തോ പണി ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല, കാരണം ഇപ്പുറത്ത് നല്ല ബഹളമാണ്. ആ ബഹളത്തിനിടയിൽ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാന്? ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട ഹീറോ നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവരാണെങ്കിലോ വൈനൊക്കെ കുടിച്ച് ഷെഫ് ഷെന്നിന്റെ തള്ളം കേട്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ചെയ്തപ്പോ ഇങ്ങനെയായിരുന്നു, പൊടിയൊക്കെ ഇങ്ങനെ വാറി വെതിരിയാണ് ഇട്ടത് എന്നൊക്കെയുള്ള വലിയ ബടായൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഹീറോനെ കണ്ട ഉടനെ ഷെഫ് ഷെന്ന് ഡ്രിങ്ക് ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട്. ഉടനെ ലിഞ്ച് ചെയ്യാനോ, വരാൻ താല്പര്യമില്ലെങ്കിൽ വരണ്ട, നമുക്ക് തന്നെ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഹീറോനെ അങ്ങനെ അവോയ്ഡ് ചെയ്യുക. ഇതോടെ കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യമായി. ഇനി അവിടെ നിന്ന എന്റെ കൺട്രോൾ മുഴുവൻ പോയി ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഹീറോ അവിടുന്ന് പുറത്തേക്ക് പോവാണ്. കുറച്ച് ആശ്വാസമാവട്ടെ എന്ന് കരുതിയായിരിക്കും. അടുത്ത ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാല് ഹീറോ വന്നിരിക്കുന്നതും നമ്മുടെ യാഞ്ചിയാൻ വീടില്ലാതെ വന്നിരിക്കുന്നതും ഒരേ പാർക്കിലാണ്. യാഞ്ചിയനെ കണ്ട ഉടനെ ഹീറോ ചോദിക്കുകയാണ്, ഏയ് നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത്? ഓ, നീയും എന്നെ കൊല്ലാൻ നടക്കുന്നതല്ലേ? എനിക്ക് ആരെയും കിട്ടിയാൽ ഞാൻ അവരുടെ അടുത്ത് എല്ലാ കലയും തീർക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു. വാ, നമുക്ക് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. യാഞ്ചിയനും അങ്ങനെ നടന്നു വരുന്നുണ്ട്. നടന്നു വന്നിട്ട് ലിഞ്ചിയൻ എന്ത് ചെയ്യും, ലിഞ്ചിയാന് സുഖമാണെന്ന് ചോദിക്കുകയാണ്. ഓഹോ, ലിഞ്ചിയനോ, ലിഞ്ചിയൻ എന്താ കുഴപ്പം? ലിഞ്ചിയൻ വളരെ സന്തോഷത്തോടെയാണ്, നമ്മളെ ആർക്കും വേണ്ടല്ലോ, വാ നമുക്ക് ഫൈറ്റ് ചെയ്യാന്നൊക്കെ പറയാ. പക്ഷെ അതൊന്നും കേൾക്കാതെ യാഞ്ചിയൻ അങ്ങനെ കൂളായിട്ട് പോവാണ്. ഇതോടെ കണ്ടപ്പോ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യമായി. ഏയ്, നിനക്കും എന്റെ കൂടെ ഫൈറ്റ് ചെയ്യണ്ടേ? ഈ ലോകത്തുള്ളവർക്കൊക്കെ എന്താണോ സംഭവിച്ചത്, അതോ എനിക്കാണോ പ്രാന്തായി എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ സങ്കടമാണോ ദേഷ്യമാണോ അമർഷമാണോ എന്നറിയാതെ അവിടെ ഇരിക്കുകയാണ് ഹീറോ. നെക്സ്റ്റ് ഡേ ലിഞ്ചനുള്ള ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് യാഞ്ചിയനെ പട്ടിക്കുട്ടീനെ കാണാണ്. അതിനെ ഫോളോ ചെയ്ത് പോയാലോ. യാഞ്ചിയൻ അവിടെ ടെന്റൊക്കെ കെട്ടി സ്റ്റേക്കുള്ളതൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ലിഞ്ചിയാനും പിടിച്ചെടുത്ത് സംസാരിക്കുന്നുണ്ട്. ലിഞ്ചിയൻ ആദ്യമേ ചോദിക്കുന്നത് നീ ആരാണെന്നാണ്. യാഞ്ചിയാനും പറയുന്നുണ്ട് ഞാൻ ഒരു ഏലിയൻ ആണ് എന്ന്. ഒരാൾ ഏലിയൻ, ഒരാൾ സ്പിരിറ്റ്. ലിഞ്ചിയാൻ, നിനക്ക് മാത്രം എന്താ ഇങ്ങനത്തെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് അവള് തന്നെ ആത്മകഥം പറഞ്ഞിട്ടിരിക്കുകയാണ്. ഹാ, എന്റെ ഫ്രണ്ട് ആയിപ്പോയില്ലേ, ഇങ്ങനെ വഴിയിലിട്ടിട്ട് പോവാൻ പറ്റില്ലല്ലോ. ഇന്നു മുതൽ നീ എന്റെ വീട്ടില് താമസിച്ചോളാൻ യാഞ്ചിയാന് പെർമിഷൻ കൊടുക്കുകയാണ് ലിഞ്ചിയാൻ. സബാഷ്, കീരിനെ പമ്പിനെ നീ ഒരു കൂട്ടിലിടാൻ പോവാണോ ലിഞ്ചിയാൻ? യാഞ്ചിയൻ എടുത്ത് വീട്ടിലേക്ക് പൊക്കോന്നൊക്കെ പറഞ്ഞ് ലിഞ്ചിയൻ നേരെ വരുന്നത് ഷെഫ് ഷെന്നിനെ കാണാനായിട്ടാണ്. അവർ രണ്ടുപേരും ഒരേപോലത്തെ ഫുള്ളോവറെ കിട്ട് വലിയ കാര്യമായിട്ട് എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ചെന്നിരിക്കുന്നത് ഒരു പ്രസ് മീറ്റിലാണ്. അവിടെ ലേഡി ഷെഫും നമ്മുടെ കുടുംബം മാമനും കൂടെ സ്റ്റേജിൽ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ റെസ്റ്റോറന്റ് ഞങ്ങളാണ് മേടിക്കേണ്ടത്, ഞാനാണ് ഇനി നടത്തേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും കേൾക്കാൻ ഇഷ്ടപ്പെടാതെ ലേഡി ഷെഫും അവിടെ നിപ്പുണ്ട്. ഇതെല്ലാം കേട്ട് ഷെഫ് ഷെന്നും ലിഞ്ചിയാനും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. വാഗ്ദാനങ്ങളും വാക്കുതർക്കവും കൂടി കൂടി വന്ന സമയത്ത് ഷെഫ് ഷെന്ന് എന്നിട്ട് സ്റ്റേജിൽ കയറിയിട്ട് നമുക്കൊരു കോമ്പറ്റീഷൻ വെക്കാമെന്ന് ആ അമ്മാവനോട് പറയാണ്. ആ അമ്മാവനും അറിയാം നമ്മുടെ ഷെഫിനിപ്പോ കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല എന്ന്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നമ്മുടെ ഷെഫിനെ കൊച്ചായി കണ്ട് അത് സമ്മതിക്കുകയും ചെയ്തു. ഇവിടെ ഡോക്ടർ ബൈൻജി
വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ പപ്പിക്കുട്ടിനെ കാണുന്നുണ്ട്. അപ്പോഴേ സംതിങ് റോങ്ങും എടുത്തിട്ട് വീട്ടിൽ ചെന്ന് നോക്കിയാലോ, അവിടെ സോഫയിൽ യാഞ്ചൻ ഇരിക്കയാണ്. അലി ഓടി വന്നിട്ട് സത്യമായിട്ടും എനിക്ക് എങ്ങനെ ഇയാൾ ഇവിടെ വന്നിരിക്കുന്നെന്ന് അറിയില്ല എന്നൊക്കെ പറയാ. അത് കേട്ടോടനെ യാഞ്ചയാനും നടന്ന കാര്യങ്ങളൊക്കെ പറയാനും തുടങ്ങി. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ആവത്തില്ലല്ലോ. രണ്ടുപേരും അങ്ങനെ കണ്ണും കണ്ണും നോക്കി ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അത്രയും മനോഹരമായിട്ടുള്ള ആ വീട് മുഴുവനും കൊളമാക്കി. യാഞ്ചയനും ബൈഞ്ചിയും അവിടെ ഇരിക്കുന്ന ഓരോ സാധനവും രണ്ടുപേരും പവർ യൂസ് ചെയ്ത് മൊത്തം നശിപ്പിച്ച് ഒരു വാക്കിയാക്കി. പോരാത്തതിന് ലിഞ്ചിയന്റെ ചെടിബിയറിനെ വരെ നശിപ്പിച്ച് കളഞ്ഞു. എന്താകോ എന്തോ. ഇവിടെ പ്രസ് മീറ്റ് നടക്കുന്നിടത്ത് ലിഞ്ചിയാനെയും ഷെന്നിനെയും പൊതിഞ്ഞുകൂടാൻ തുടങ്ങി മീഡിയക്കാര്. ഉടനെ അവിടുന്ന് അവർ എസ്കേപ്പ് ആകുകയും ചെയ്തു. എസ്കേപ്പ് ആയെന്ന് പറഞ്ഞാലും നമ്മുടെ ലേഡി ഷെഫിന്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയില്ല. കാറിൽ നിന്ന് ഷെന്നിനെ ഇറക്കിയിട്ട് നീ എന്തിനാ എന്റെ ഫാമിലി മാറ്ററിൽ ഇടപെടുന്നത്? അത് എന്റെ ഫാമിലി റെസ്റ്റോറന്റ് അല്ലേ, അതിന് നീ എന്തിനാ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ച് എന്തൊക്കെയോ പറയാണ്. ഷെഫാണെങ്കിലോ നിനക്ക് വേണ്ടി ഞാനല്ലാതെ വേറെ ആരെ കഷ്ടപ്പെടാനെ ചെല്ലക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് അവിടെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ലേഡി ഷെഫും കലി തുള്ളി പോവുകയും ചെയ്തു. ആ ടൈമിലാണ് ലിഞ്ചിയൻ ഓർക്കുന്നത് കീരിനെയും പമ്മിനെയും ഒരു കൂട്ടിലിട്ടിട്ടാണല്ലോ വന്നത്, എന്തവസ്ഥയായി കാണോ എന്ന്. ലിഞ്ചിയൻ പേടിച്ചപോലെ തന്നെയാണല്ലോ. ഇവിടെ പാവാലി അവരെ നശിപ്പിച്ചതൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ലിഞ്ചിയൻ കയറി വന്ന ഉടനെ അലി അതൊന്ന് കാണാതിരിക്കാനായിട്ട് മറച്ചു പിടിക്കുന്നുണ്ട്. പക്ഷെ ലിഞ്ചിയൻ വന്നു കഴിഞ്ഞിട്ടോ കണ്ട് ഞെട്ടിപ്പോയി, അങ്ങനെ കരയാനും തുടങ്ങി. ബാക്കിയുള്ള സാധനങ്ങൾ നശിപ്പിച്ചതിനേക്കാളും കൂടുതൽ അവളുടെ ലിറ്റിൽ കരടീനെ നശിപ്പിച്ചില്ലേ, അതോർത്തിട്ടാണ് അവർക്ക് ഏറ്റവും സങ്കടം. ഇവളുടെ സങ്കടം കണ്ടിട്ട് യാഞ്ചിയാനും സഹിക്കുന്നില്ല. യാഞ്ചിയാൻ ഉടനെ വന്ന് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്. ബയഞ്ചി അപ്പോഴും കടും പിടുത്തോടിയിരിക്കുക. യാഞ്ചിയാനെ ഇവിടുന്ന് മാറ്റുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ലിഞ്ചിയൻ യാഞ്ചിയാനെ വിളിച്ചോണ്ട് പോവാണ്. ഉടനെ ബയഞ്ചിയും പറയുന്നുണ്ട്, ഇവനിവിടെ താമസിപ്പിക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ ഇവിടെ റെന്റ് ചെയ്തിട്ട് നിൽക്കുന്നതല്ലേ, സോ എന്റെ പെർമിഷൻ എന്തായാലും കിട്ടത്തില്ല, പറ്റത്തില്ല എന്ന് തന്നെ പറയാണ്. ഉടനെ ലിഞ്ചിയാനാണെങ്കിലോ ഫസ്റ്റ് ഫ്ലോറിലല്ലേ വിഷയമുള്ളൂ, സെക്കൻഡ് ഫ്ലോറിൽ റൂം കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോവാണ്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ആ കുടുംബി മാമൻ വേറൊരാളുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. ആരാന്ന് നോക്കിയ കഴിഞ്ഞതിന് മുമ്പത്തെ എപ്പിസോഡിൽ പുതിയൊരു വില്ലൻ വന്നില്ലായിരുന്നോ, പുള്ളിക്കാരനുമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഷെഫ് ഷെന്നിന്റെ കയ്യിലിരിക്കുന്ന പോലെ തന്നെ ഒരു നൈഫ് ഈ കുടുംബി മാമന്റെ കയ്യിലുണ്ട്. കയ്യിലിരിക്കുന്ന കത്തി കൂടാതെ ഷെഫിന്റെ കയ്യിലുള്ളതും വേണമെന്നാണ് ഇപ്പൊ കുടുംബി മാമന്റെ ആവശ്യം. മാത്രമല്ല ഷെഫ് ഷെൻ ഇപ്പൊ നല്ല വീക്കാണെന്നും അയാളെയും കൊണ്ട് ഇപ്പൊ കുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഈ കുടുംബി മാമനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർ ഓവർ കോൺഫിഡൻസിലാണ്. എന്തിരുന്നാലും എങ്ങനെയും ഷെഫ് ഷെന്നിനെ നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ യാഞ്ചേരം കൊണ്ട് ഒരു ഗോഡൗൺ റൂം പോലൊരു റൂമിലേക്കാണ് ലിഞ്ചാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അത് വൃത്തിയാക്കുന്ന കാര്യം നോക്കിയിട്ട് യാഞ്ചേന് തന്നെ തലവേദന ആയിപ്പോയി. പിന്നെ കിടക്കാൻ ഒരു സ്ഥലം കിട്ടിയല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിൽ അതെല്ലാം റെഡിയാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ആ ടൈമിൽ ലിഞ്ചിയാൻ യാഞ്ചിയാനോട് ചോദിക്കുകയാണ്, നിങ്ങളും ഈ സ്പിരിറ്റിനെയൊക്കെ ക്യൂർ ചെയ്യുവോ? അങ്ങനെയാണെങ്കിൽ ഷെഫിനെ നിങ്ങൾക്ക് ക്യൂർ ചെയ്തോടെ എന്ന് ചോദിക്കുകയാണ്. ഉടനെ യാഞ്ചിയാനും പറയാ, ഞാൻ ക്യൂറൊക്കെ ചെയ്യും, പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ആള് തട്ടിപ്പോന്ന്. അയ്യോ എങ്കി വേണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ, അപ്പൊ ബയഞ്ചിയനും കൊണ്ട് മാത്രമേ പറ്റത്തുള്ളല്ലേ എന്നുള്ള കാര്യം അപ്പോഴാണ് ലിഞ്ചിയൻ മനസ്സിലായത്. എങ്കി ശരി, ഇതെല്ലാം വൃത്തിയാക്കിക്കോന്ന് പറഞ്ഞ് ലിഞ്ചിയാൻ അവിടുന്ന് നൈസ് ആയിട്ട് സ്ക്യൂട്ടായി. നെക്സ്റ്റ് ഡേ മോർണിംഗ് അലിയും യാഞ്ചിയാനും ആ വീടൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഹീറോ പുറത്തു പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. അലി ഓടി ചെന്നിട്ട് ബോസ് ബോസ് പോവരുത്, ഈ സാധനങ്ങളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ലിഞ്ചിയാന്റെ ആ പാവക്കുട്ടീനെ കാണിക്കുകയാണ്. ഹീറോയും അത് വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ലിഞ്ചിയൻ ഷെഫിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ആ പോകുന്ന വഴിയിൽ ഷെഫ് ലൂനെ കാണുന്നുണ്ട് കേട്ടോ. ലൂ ആണെങ്കിലോ നല്ല ഡ്രസ്സിംഗ് ഒക്കെ ചെയ്താണ് പോകുന്നത്. ഈ കണ്ട കാര്യങ്ങളൊക്കെ നേരെ ഷെന്നിന്റെ അടുത്ത് പറയുകയും ചെയ്തു. നല്ല ഡ്രസ്സ് ചെയ്ത് പോയി എന്ന് പറഞ്ഞപ്പോഴേ ഷെന്നിന് എന്തോ ഡൗട്ട് തോന്നി, നേരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. രണ്ടുപേരും ഡിറ്റക്റ്റീവ്സിനെ പോലെ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് ഒരു കഫേയിലിരിക്കുകയാണ്. അപ്പുറത്ത് ലൂ ഇരിപ്പുണ്ട്. ലൂവിനെ കാണാനായിട്ട് ഒരാൾ വരുവാണ്. ലൂ ഇപ്പോ ഒരു ഡേറ്റിംഗിന് വന്നേക്കാണ്. ഡേറ്റിംഗ് മാത്രമല്ല തന്റെ റെസ്റ്റോറന്റിനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് വന്നേക്കുന്നത്. എങ്ങനെന്ന് വെച്ചാല് അയാള് പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ലൂവിന്റെ അടുത്ത്. ലൂ സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ അയാള് ലൂവിന്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. അതൊന്നും ലൂവിനും ഇഷ്ടപ്പെടുന്നില്ല, കണ്ടു നിൽക്കുന്ന ഷെന്നിനും ഹീറോയിനും ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്ത് അയാളെ റെസ്റ്റ് റൂമിലേക്ക് പോവാണ്. അയാളെ റെസ്റ്റ് റൂമിൽ പോയ സമയത്ത് അവിടേക്ക് നമ്മുടെ ലിഞ്ചിയൻ കുറച്ച് സെഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഡ്രസ് ചെയ്ത് വരുവാണ്. അയാളുടെ അടുത്ത് നല്ല രീതിയിൽ ഫ്ലോട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ലിഞ്ചിയൻ. അയാൾ എന്നിട്ട് ഷെഫ് ലൂവിന്റെ അടുത്ത് വന്ന ഉടനെ നമ്മുടെ ഷെഫ് ഷെന്നും ഹീറോയിനും കൂടെ അയാള് കള്ളത്തരം മുഴുവനും കയ്യിൽ പൊളിച്ചു കൊടുത്തു. അയാളും ഇതൊന്നും ഞാനല്ല എന്നൊക്കെ പറയാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കാത്തതുകൊണ്ട് ഷെഫ് ലൂ അവിടുന്ന് ദേഷ്യപ്പെട്ട് പോവാണ്. ഷെഫ് ലൂ പോകുന്നതിന് പുറകെ തന്നെ നമ്മുടെ ഷെന്നും പോകുന്നുണ്ട്. ലൂവിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് പിടിച്ചു നിർത്തിയാലോ,
നോ, നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുക. നിനക്കെല്ലാം കുട്ടിക്കളിയല്ലേ, എന്റെ ലൈഫ് വെച്ചിട്ടാണ് നീ കളിക്കുന്നത്. അതൊന്നും അത്ര തമാശയുള്ള കാര്യങ്ങളൊന്നും അല്ല. നിനക്ക് ആരെ പറ്റിയും കയറില്ല, എന്നെപ്പറ്റി നിന്നെപ്പറ്റി ഒന്നും കയറില്ല എന്നൊക്കെ പറഞ്ഞ് ഒരടിയും കൊടുത്ത് ബാസ്റ്റേർഡ് എന്ന് വിളിച്ചിട്ടാണ് പോകുന്നത്. ആ അടി കൊണ്ട ഉടനെ ലിഞ്ചിയാനും അവിടെ വരുന്നുണ്ട്. ഷെൻ, നല്ല വേദന ഉണ്ടോന്ന് ചോദിക്കുകയാണ്. ഏയ്, വലിയ വേദന ഒന്നും ഇല്ല, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷെൻ പെട്ടെന്ന് ബോധം കിട്ടി വീഴുകയാണ്. ലിഞ്ചിയാൻ കരുതുന്നത് ഷെൻ അത് കളിക്കുന്നതാണെന്ന് പറഞ്ഞ് എഴുന്നേക്ക് ഷെൻ സമയമില്ല കളിക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും ഷെൻ അവിടെ ബോധം കിട്ടി വീഴുമായിരുന്നു. ഇവിടെ അലിയും യാൻജിയാനാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് നോക്കിയിരിക്കുകയാണ്. മുഖത്തോട് നോക്കി നിൽക്കുകയെന്ന് പറഞ്ഞാല് നമ്മുടെ യാൻജിയാൻ കുറച്ച് ടെററായിട്ടാണ് അലീനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ചോദിച്ചാലോ, അലി എന്റെ വണ്ടി എവിടെയെന്ന് ചോദിക്കുകയാണ്. അന്നൊരു ദിവസം അലി വെറുതെ നിന്നിരുന്ന യാൻജിയാന്റെ സൈക്കിൾ കൊണ്ടുപോയി കളഞ്ഞത് ഓർമ്മയുണ്ടോ? ആ സൈക്കിളാണ് ഇപ്പോ യാൻജിയാൻ ചോദിക്കുന്നത്. അലിയും ഇങ്ങനെ നോക്കല്ലേ എനിക്ക് പേടിയാവുന്നു എന്നുള്ള രീതിയിൽ യാൻജിയാനെ വിളിച്ചോണ്ട് പോയി കാണിക്കുന്നുണ്ട്. ആ സൈക്കിളിന്റെ അവസ്ഥയൊന്ന് കാണണം, മൊത്തം തവിട് പൊടിയായിട്ടിരിക്കുക. സൈക്കിള് കാണിച്ചു കൊടുത്തിട്ട് പതിയെ മുങ്ങാൻ നിൽക്കുന്ന അലിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഇപ്പൊ ദഹിപ്പിച്ചു കളയും എന്നുള്ള രീതിയിൽ യാൻജിയാൻ നോക്കി നിൽക്കുകയാണ്. അതോടെ ഈ എപ്പിസോഡ് കഴിയാണ്. ഷെഫ് ഷെന്നിന് എന്താണ് പറ്റിയത്, യാൻജിയാന്റെ കയ്യിൽ നിന്ന് അലി എങ്ങനെ ഓടിപ്പോകും എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അടുത്ത എപ്പിസോഡ് മറക്കാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.